ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോൺബിൽസ് ഓഫ് കേരള അഥവാ കേരളത്തിലെ വേഴാമ്പൽ പക്ഷികൾ ഞാൻ ഡോക്ടർ സി മോഹനൻ എമിറിട്ട് സയൻറ്റിസ്റ്റ് ബേർഡ് ഡൈവേഴ്സിറ്റി കേരള ചാനലിലേക്ക് സ്വാഗതം കേരളത്തിലെ പക്ഷി വൈവിധ്യത്തെക്കുറിച്ച് ആധികാരികമായ വിവരങ്ങൾ നൽകുന്നതാണ് ഈ ചാനൽ പക്ഷികളെക്കുറിച്ചും ബേഡ് വാച്ചിങ്ങിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും നോട്ടിഫിക്കേഷനായി ബെൽബട്ടൺ പ്രസ് ചെയ്യുക ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഹോൺബിൽസ് ഓഫ് കേരള അഥവാ കേരളത്തിലെ വേഴാമ്പൽ പക്ഷികൾ വലിയ വൃക്ഷങ്ങൾ തിങ്ങി വളരുന്ന നിത്യഹരിത വനങ്ങളിലും അർദ്ധ നിത്യഹരിത വനങ്ങളിലും ആർദ്ര ഇലപൊഴിയും കാടുകളിലും കാടിനോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളിലും കാവുകളിലും ഒക്കെയാണ് വേഴാമ്പൽ പക്ഷികളുടെ ആവാസ ആവാസസങ്കേതം കേരളത്തിൽ സ്ഥിരവാസികളായ നാല് ജാതി വേഴാമ്പലുകളുണ്ട് ഗ്രേറ്റർ ഹോൺബിൽ അഥവാ മലമുഴക്കി വേഴാമ്പൽ മലബാർ പൈഡ് ഹോൺബിൽ അഥവാ പാണ്ഡൻ വേഴാമ്പൽ ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ അഥവാ നാട്ടുവേഴാമ്പൽ മലബാർ ഗ്രേ ഹോൺബിൽ അഥവാ കോഴി വേഴാമ്പൽ വേഴാമ്പൽ പക്ഷികളുടെ ഏറ്റവും പ്രധാന പ്രത്യേകത പക്ഷിയുടെ കൊമ്പ് പോലെ കൂർത്ത് വളഞ്ഞ് വലിയ കൊക്കും അതിന് മേൽപ്പിടിപ്പിച്ച ആകർഷണീയമായ പാത്തി പോലുള്ള മകിടവുമാണ് മലമുഴക്കി വേഴാമ്പലിനും പാണ്ഡം വേഴാമ്പലിനും ശോഭയുള്ള വലിയ പാതി പോലുള്ള മകുടമുണ്ട് നാട്ടുവേഴാമ്പലിന് ഇത് നാമമാത്രമായ വളരെ ചെറുതായ ഒന്നാണ് എന്നാൽ കോഴി വേഴാമ്പലിന് മകുടം തീരെയില്ല പക്ഷിയുടെ ചെറിയ തലക്ക് താങ്ങാവുന്നതിലേറെ വലുപ്പവും ഭാരവും ഉണ്ടെന്ന് തോന്നുന്ന കൊമ്പ് പോലുള്ള കൂർത്ത കൂക്കും നീളമുള്ള കഴുത്തും കുറിയ വൃത്താകൃതിയിലുള്ള ചെറുകളും നീളമുള്ള വാലും കേരളത്തിലെ എല്ലാ ജാതി വേഴാമ്പലുകൾക്കുമുണ്ട് വേഴാമ്പലുകളുടെ മറ്റൊരു പ്രത്യേകത കാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്ന ആവർത്തിക്കുന്ന പക്ഷിയുടെ മുഴക്കമുള്ള കരച്ചിലാണ് വേഴാമ്പലുകളുടെ പ്രതിധ്വനിക്കുന്ന ചെറുകിട ശബ്ദത്തിൻ്റെ സീൽക്കാരവും എടുത്തു പറയേണ്ടതാണ് ഇത് എല്ലാ ജാതി വേഴാമ്പലുകളുടെയും പ്രത്യേകതയാണ് പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിനും അതിൻ്റെ തീഷ്ണതക്കും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുമെന്ന് മാത്രം മറ്റൊരു പ്രത്യേകത വേഴാമ്പലുകളുടെ കൺപോളകളിൽ കാണുന്ന ഐ ലേശസ് അഥവാ ഈമകൾ ആണ് എന്നാൽ വേഴാമ്പലുകൾ ലോകപ്രശസ്തി ആർജിച്ചത് പക്ഷിയുടെ അനന്യസാധാരണവും ഒരുപക്ഷെ മനുഷ്യരെക്കാൾ സുദൃഢമായ കുടുംബബന്ധവും ജീവിതവും അതുപോലെ തന്നെ അവയുടെ ഏറെക്കുറെ വിചിത്രമായ പ്രജനന രീതിയും മൂലമാണ് വേഴാമ്പലുകൾ ഏകദേശം നാൽപ്പത് വർഷത്തോളം ജീവിച്ചിരിക്കും ജീവിതകാലം മുഴുവൻ പക്ഷി ഒരേ ഒരു ഇണയോടത്താണ് കഴിയുക സമൂഹമായി ജീവിക്കുന്ന വേഴാമ്പലുകൾ പ്രജനനകാലം അടുക്കുമ്പോൾ അവരവരുടെ ഇണകളോടുകൂടി കൂടുവെക്കാനുള്ള ഇടം തേടിപ്പോകും വലിയ മരങ്ങളിലുള്ള സ്വാഭാവിക പൊത്തുകളിലാണ് വേഴാമ്പലുകൾ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കുന്നത് പെൺപക്ഷിയാണ് അവയുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മരപ്പൊത്ത് തിരഞ്ഞെടുക്കുന്നത് മിക്കവാറും മുൻ വർഷങ്ങൾ ഉപയോഗിച്ചവ തന്നെയായിരിക്കും ഈ പൊത്തുകൾ ശത്രുക്കളുടെ ശല്യം തീരെയില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം പെൺപക്ഷി പൊത്തിനുള്ളിൽ പ്രവേശിച്ച് പൊത്തിൻ്റെ അടക്കാനുള്ള പണി തുടങ്ങും ആൺപക്ഷി മൺകട്ടയും മരത്തൊലിയും പഴങ്ങളും മറ്റും എത്തിച്ച് സഹായിക്കും പെൺപക്ഷി തൻ്റെ കാഷ്ടവും മൺകട്ടയും മരത്തൊലിയും പഴച്ചാറും മറ്റും കൂട്ടിക്കുഴച്ച് തൻ്റെ കൊക്ക് ഒരു കാരക്കത്തി പോലെ ഉപയോഗിച്ച് പോത്തിൻ്റെ മുഖമടക്കും പക്ഷിയുടെ കൊക്ക് കടത്താനുള്ള ഒരു ദ്വാരം മാത്രം ഒഴിച്ചിടും ഉപയോഗിച്ച കൂട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ അതിന് നല്ല ബലമുണ്ടാകും മാത്രമല്ല മൂടിയുടെ നിറം ഏറെക്കുറെ മരത്തിൻ്റെ ആവുകയും ചെയ്യും ആൺപക്ഷി കൂട്ടിനകത്തുള്ള പെൺപക്ഷിക്ക് മുടിയിലൂടെ ഉള്ള ധാരത്തിലൂടെ ആഹാരം എത്തിച്ചു കൊടുക്കും കൂട്ടിനകത്ത് കടന്ന് സ്വയം കാരാഗ്രഹവാസം നടത്തുന്ന പെൺപക്ഷി നാലഞ്ച് ദിവസത്തിനകം മുട്ടയിടും രണ്ട് മുതൽ നാല് നാലുവരെ മുട്ടകളുണ്ടാകും ഇതിനിടെ പെൺപക്ഷി തൂവൽ പൊഴിച്ച് വിരിഞ്ഞു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തൂവൽ മെത്തിയൊരുക്കും മുപ്പത് നാൽപ്പത് ദിവസങ്ങളെടുക്കും മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ പുറത്തു വരാൻ പ്രജനനകാലം മുഴുവൻ ഏതാണ്ട് മൂന്ന് മൂന്നര മാസങ്ങളോളം ഇണക്കും കുഞ്ഞുങ്ങൾക്കും ആഹാരം എത്തിച്ചു കൊടുക്കുക ശത്രുക്കളെ നിരീക്ഷിച്ച് മുന്നറിയിപ്പ് കൊടുക്കുക ഇണക്കും കുഞ്ഞുങ്ങൾക്കും തുണയായി കൂട്ടിന് പുറത്ത് കാവലിരിക്കുക ഒക്കെ ചെയ്യുന്നത് ആൺപക്ഷിയാണ് ഒരുപാട് പഴങ്ങൾ തൊണ്ടയിലെ സഞ്ചിയിൽ ശേഖരിച്ച് പുത്തിനരികെ വന്നിരുന്ന് ഓരോന്നായി പെൺപക്ഷിയുടെയും കുഞ്ഞുങ്ങളുടെയും കൊക്കിൽ മാറി മാറി വെച്ചു കൊടുക്കും ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഓന്ത് തവള ചെറിയ പാമ്പുകൾ എന്നിവയും കൊത്തിക്കൊണ്ടുവന്ന് ദ്വാരത്തിലൂടെ അകത്തിടും മുട്ടപിരിഞ്ഞ് രണ്ട് മൂന്ന് ആഴ്ചക്കുള്ളിൽ കൂടിൻ്റെ അടച്ച ഭാഗം പൊളിച്ച് പെൺപക്ഷി പുറത്തു വരും കുഞ്ഞുങ്ങൾ അകത്തുനിന്ന് കൂടിൻ്റെ ദ്വാരം ചെറുതാക്കും ആൺപക്ഷിയും പെൺപക്ഷിയും ചേർന്ന് കുഞ്ഞുങ്ങൾക്ക് തീറ്റ് എത്തിക്കും പറക്കാറാവുന്നത് വരെ കുഞ്ഞുങ്ങൾ കൂട്ടിൽ തന്നെ കഴിയും ഇങ്ങനെ നാലു മാസത്തോളം എടുക്കുന്നതാണ് വേഴാമ്പലുകളുടെ തികച്ചും വിചിത്രമായ പ്രചന പ്രക്രിയ അടച്ചിട്ട കൂടിനകത്തുള്ള പെൺപക്ഷിയും കുഞ്ഞുങ്ങളും വിസർജനം നടത്തുന്നത് പൊത്തിൻ്റെ ദ്വാരത്തിലൂടെ പുറത്തേക്കാണ് അതുകൊണ്ട് തന്നെ വേഴാമ്പലിൻ്റെ കൂട് വൃത്തിയുള്ളതും ദുർഗന്ധമില്ലാത്തതും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് ഇനി മലമുഴക്കി വേഴാമ്പലിനെ പരിചയപ്പെടാം ഗ്രേറ്റ് ഹോൺബിൽ എന്നാണ് ഇംഗ്ലീഷ് പേര് ബിസർവോസ് ബൈക്കോർണിസ് എന്നതാണ് ശാസ്ത്രനാമം കേരളത്തിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ് ഈ മലമുഴക്കി വേഴാമ്പൽ വേഴാമ്പൽ വർഗത്തിലെ ഭീമാകായനാണ് കേരളത്തിലെ സ്ഥിരവാസിയായ മലമുഴക്കി പൂർണ്ണ വളർച്ചയെത്തിയ ആൺപക്ഷിക്ക് മൂന്ന് മുതൽ നാല് അടി വരെ ഉയരവും അഞ്ചടിയോളം ചെറു കളവും രണ്ടു മുതൽ നാല് കിലോഗ്രാം വരെ ഭാരവും ഉണ്ടാകും തലയിൽ വലിയൊരു പാത്തി പിടിപ്പിച്ച പോലെ ഒരു പ്രത്യേക മകുടവും ഉള്ള പക്ഷിയാണ് നീണ്ടു തടിച്ച പാർശ്വേന പരന്ന കൂക്കും മുൻവശം രണ്ടായി പകുത്ത പാത്തി പോലുള്ള മകുടവും ഏറെക്കുറെ മഞ്ഞ നിറമാണ് മുഖം പുറം ചിറകുകൾ മാറിടം ഇവയെല്ലാം നല്ല കറുപ്പ് നീണ്ട കഴുത്തും തലയും ചിറകും മൂടികളും മഞ്ഞ കലർന്ന വെള്ളനിറം കറുത്ത ചിറകിൽ രണ്ട് വെള്ളപ്പൊട്ടുകളും വെളുത്ത വാലിൽ വീതിയുള്ള ഒരു കറുത്ത പട്ടയുമുണ്ട് ആൺപക്ഷിയുടെ പാത്തിയുടെ മുന്നിലും പിന്നിലും കറുപ്പ് നിറമാണ് പെൺപക്ഷിയുടെ പാത്തിയുടെ പിൻവശം ചുവപ്പ് നിറമായിരിക്കും ആൺപക്ഷിയുടെ കണ്ണുകൾക്ക് ചുവപ്പ് നിറവും പെൺപക്ഷിയുടേതിന് വെളുപ്പ് നിറവുമായിരിക്കും മലമുഴക്കിയുടെ പാട്ട് കാടിനെ പ്രകമ്പനം കൊള്ളിക്കുന്നതും കാതങ്ങളോളം മുഴങ്ങിക്കേൽക്കുന്നതുമാണ് ഇടവിട്ടിടപെട്ടുള്ള റോഹ് 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 എന്നോ മറ്റു ആണ് പക്ഷിയുടെ ചിറകിടി ശബ്ദവും തീവ്രതയേറിയ മുഴങ്ങുന്ന സീൽക്കാരമാണ് മലമുഴക്കി ഇന്ത്യ മ്യാൻമാർ തെക്കൻ ചൈന വിയറ്റ്നാം സുമാത്ര എന്നിവിടങ്ങളിൽ കണ്ടുവരുന്നു വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ് അയൂസിയൻ റെഡ് ലിസ്റ്റിൽ വൾണറബിൾ ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് ഇനി പാണ്ഡൻ വ്യാഴാമ്പിലിനെ പരിചയപ്പെടാം മലബാർ പൈഡ് ഹോൺബിൽ എന്നാണ് ഇംഗ്ലീഷ് പേര് ആന്ത്രക്കോസ്സിറോസ് കൊറോണാറ്റസ് എന്നതാണ് ശാസ്ത്രനാമം മലമുഴക്കി വേഴാമ്പലിനോട് ഏറെ സാദൃശ്യമുള്ളതും അവയേക്കാൾ അല്പം ചെറുതുമായ പക്ഷിയാണ് പാണ്ഡൻ വേഴാമ്പൽ പക്ഷിയുടെ കഴുത്തും പുറംഭാഗവും ചെറുകുകളും തിളങ്ങുന്ന നീലയും ഊതയും കലർന്ന കറുപ്പ് നിറമാണ് പക്ഷിയുടെ അടിഭാഗമെല്ലാം വെളുത്ത നിറം ചെറുകിലെ തൂവലുകളുടെ ആഗ്രഹം വെള്ളയാണ് വാല് നീളമുള്ളതും കറുപ്പുമാണ് മലമുഴക്കിയുടേതു നീണ്ടു വളഞ്ഞ തടിച്ച കൊമ്പ് പോലുള്ള കൊക്കിന് ചുവപ്പ് കലർന്ന ഇളം മഞ്ഞ നിറം കൊക്കിന് കൊക്കിനുമേൽ പിടിപ്പിച്ച വലിയ പാത്തി പോലുള്ള മകുടത്തിൻ്റെ മുൻഭാഗം കൂർത്തതും കറുപ്പ് നിറമുള്ളതുമാണ് പക്ഷിയുടെ മകുടത്തിൻ്റെ പിൻഭാഗം മഞ്ഞയാണ് കണ്ണുകൾ ചുവന്നതും ചുറ്റുമുള്ള നഗ്ന ചർമ്മം വെള്ളയുമാണ് തൊണ്ടയോട് ചേർന്ന ഒരു വെള്ളപ്പട്ടയുമുണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളിലും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാണുന്ന ഇന്ത്യൻ പൈഡ് ഹോൺബിൽ എന്ന പക്ഷിയുമായി പാണ്ഡൻ വേഴാമ്പലിന് ഏറെക്കുറെ സാമ്യമുണ്ട് പാണ്ഡൻ വേഴാമ്പലിനേക്കാൾ ചെറുതും നിറം മങ്ങിയ മകുടവുമാണ് അവയ്ക്കുള്ളത് പനയും ആൽമരങ്ങളും കായ്ക്കുമ്പോൾ കാടിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ പാണ്ഡൻ വേഴാമ്പൽ എത്താറുണ്ട് പക്ഷി ചിറകടിച്ചു പറക്കുമ്പോൾ മലമുഴക്കിയുടെ അത്ര ശബ്ദമില്ലെങ്കിലും പേടിപ്പെടുത്തുന്ന ഒരു ഇരമ്പൽ അനുഭവപ്പെടും പക്ഷിയുടെ പാട്ട് ഭീതി ഉളവാക്കുന്ന പൊട്ടിക്കരച്ചിൽ പോലെയോ ഭയാനകമായ അലർച്ചയോ മുരൾച്ചയോ മറ്റേ പോലെയാണ് റാഹ് 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 എന്നും മറ്റുമാണ് കാടിനെ വിറങ്ങലിപ്പിക്കുന്ന പാണ്ഡൻ വേഴാമ്പലൻ്റെ പാട്ട് അതിരാവിലെയും സന്ധ്യാസമയങ്ങളിലുമാണ് കേൾക്കാറുള്ളത് പാണ്ഡൻ വേഴാമ്പലിനെ ഇന്ത്യയിലും ശ്രീലങ്കയിലും കാണാവുന്നതാണ് വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിയാണ് ഐ റെഡ് ലിസ്റ്റിൽ നിയർ ത്രട്ടൻഡ് എന്ന ഗ്രൂപ്പിലാണ് പെടുത്തിയിരിക്കുന്നത് ഇനി നാട്ടുവേഴാമ്പലിനെ പരിചയപ്പെടാം ഇന്ത്യൻ ഗ്രേ ഹോൺബിൽ എന്നാണ് ഇംഗ്ലീഷ് പേര് ഓസിസിറോസ് ബൈറോസ്ട്രിസ് എന്നാണ് ശാസ്ത്രനാമം നാട്ടുവേഴാമ്പലിന് അമ്പത് സെൻറ്റിമീറ്ററോളം നീളം കാണും പക്ഷിയുടെ ദേഹം ചെറുതും ആകപ്പാടിയ തവിട്ട് നിറം കലർന്ന ചാരനിറവുമാണ് ആൺപക്ഷിയുടെ കൊക്ക് ചാര നിറം കലർന്ന കറുപ്പും കൊക്കിന് മുകളിലായി വീതി കുറഞ്ഞ മുന്നിലേക്ക് കൂർത്ത മോനെയുള്ള ഒരു ചെറിയ മകുടവും ഉണ്ട് കണ്ണിനു ചുറ്റുമുള്ള നഗ്ചർമ്മം ചാരനിറമാണ് പക്ഷിയുടെ കണ്ണ് ചുവപ്പ് നിറം കണ്ണിനു മുകളിലുള്ള വീതിയുള്ള പുരികം മങ്ങിയ വെള്ളയുമാണ് നീളമുള്ള വാലിൻ്റെ തുമ്പ് വെള്ളയും അതിന് തോട്ട് മീതിയ ചാരനിറവുമാണ് ചെറുകിലെ വലിയ തോലുകളുടെ തുമ്പ് വെള്ളയാണ് വനവാസിയാണെങ്കിലും നാട്ടുവേഴാമ്പൽ എന്ന പേര് സൂചിപ്പിക്കുന്നതുപോലെ കാടിനോട് ചേർന്ന് കിടക്കുന്ന തോട്ടങ്ങളിലും ഇലപൊഴിയും കാടുകളിലും നാട്ടിൻ പുറങ്ങളിലും ചെറുകൂട്ടങ്ങളായി പക്ഷിയെ കാണാവുന്നതാണ് ഇന്ത്യ പാകിസ്ഥാൻ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ പക്ഷിയെ കാണാവുന്നതാണ് ഐ റെഡ് ലിസ്റ്റിൽ തീർത്തും ആശങ്കാജനകമല്ലാത്ത വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഇനി കോഴി വേഴാമ്പലിനെ പരിചയപ്പെടാം മലബാർ ഗ്രേ ഹോൺബിൽ എന്നതാണ് ഇംഗ്ലീഷ് പേര് ഓസിറോസ് ഗ്രീസിയസ് എന്നതാണ് ശാസ്ത്രനാമം നാട്ടുവേഴാമ്പലിനേക്കാൾ അല്പം ചെറുതും അതേ ആകൃതിയും പ്രകൃതിയുമുള്ള ഒരു കാട്ടുപക്ഷിയാണ് കോഴിവേഴാമ്പൽ കൊക്കിനു മുകളിൽ യാതൊരു തരത്തിലുള്ള മകുടവും ഇല്ല ദേഹം ആകപ്പാടെ ചാരനിറം കലർന്ന തവിട്ട് നിറം തല കഴുത്ത് മാരടം എന്നിവിടങ്ങളിൽ കുറെ വെള്ളവരകളും കണ്ണിന് മുകളിൽ മങ്ങിയ വെളുപ്പും നിറവും ഉണ്ട് ചിറകിന്റെ കീഴ്പകുതിയും വാലും കറുപ്പ് നിറമാണ് പെൺപക്ഷിയുടെ കൊക്ക് മഞ്ഞ നിറം കലർന്ന ചാര നിറവും ആൺപക്ഷിയുടേത് ചുവപ്പ് കലർന്ന ഓറഞ്ച് നിറവുമാണ് പക്ഷിയുടെ പാട്ട് ഏതാണ്ട് ഒരു പൊട്ടിച്ചിരി പോലെയാണ് പശ്ചിമഘട്ടത്തിലെ ഒരു എൻഡമിക് സ്പീഷീസ് അഥവാ ദേശീയ ജാതിയാണ് കോഴി ഐ യു സിയൻ റെഡ് ലിസ്റ്റിൽ ലീസ്റ്റ് കൺസേൺ എന്ന വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത് ഇന്ന് പരിചയപ്പെട്ട വേഴാമ്പരുകളെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു ഇതുപോലെ സ്ഥിരവാസികളും ദേശഘട്ടകരുമായ നിരവധി പക്ഷികൾ നമ്മുടെ നാട്ടിലുണ്ട് അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം